Hello students, welcome to another video of Engineering Assignments in Machine Learning. In the normal machine learning, supervised learning in detailed that is input representation. Okay. Now consider a binary classification problem. A binary classification problem itradigam videos discrete values. The general classification problem is concerned with assigning a label to unknown instance from an instance of known assignments of the label. So കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചപ്പോൾ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിളിൽ ഓരോരോ ഇൻസ്റ്റൻസിന് അതിൻ്റെതായ ക്ലാസ് ലേബിൾസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒരു അൺനോൺ ഇൻസ്റ്റൻസ് തരാണെങ്കിൽ നമ്മൾ ഏത് ലേബിൾ അസൈൻ ചെയ്യണം എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ഇനി വേർഡ്സിൽ പറയുകയാണെങ്കിൽ ദ ജനറൽ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഇസ് കൺസേൺ വിത്ത് അസൈനിങ് ക്ലാസ് ലേബിൾ ടു അൺനോൺ ഇൻസ്റ്റൻസ് ഫ്രം ദ ഇൻസ്റ്റൻസ് ഓഫ് നോൺ അസൈൻമെൻറ്സ് ഓഫ് ദ ലേബിൾ. ബട്ട് ഇൻ റിയൽ വേൾഡ് A given situation or a object will have large number of features which may constitute to an assignment. പക്ഷേ റിയൽ വേൾഡിൽ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടാവാം. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ റെലവെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രമേ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓൺലി ദോസ് വിച്ച് ആർ നീഡഡ് ടു അസൈൻ ദ ക്ലാസ് വിൽ ബി ടേക്കൺ. ആൻഡ് ദിസ് ഇസ് ഇൻപുട്ട് ഫീച്ചർ ഓഫ് എ പ്രോബ്ലം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ ഫോർ എ പ്രോബ്ലം. അപ്പോൾ അത്യാവശ്യമായ ഫീച്ചേഴ്സിനെ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കാം. കൺസിഡർ പ്രോബ്ലം ഓഫ് അസൈനിങ് ലേബിൾ ഫാമിലി കാർ ഓർ നോട്ട് എ ഫാമിലി കാർ. ഓക്കെ, നമുക്കൊരു കാർ തന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇത് ഫാമിലി കാറാണോ അല്ലേ എന്ന് നമ്മൾ ലേബൽ ചെയ്യണം. ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ദ ഫീച്ചർ ദാറ്റ് സെപ്പറേറ്റ് എ ഫാമിലി കാർ ഫ്രം അതർ കാർ ആർ പ്രൈസ് ആൻഡ് എൻജിൻ പവർ. ദീസ് ആട്രിബ്യൂട്ട്സ് ഓർ ഫീച്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ ഫോർ എ പ്രോബ്ലം. While deciding on this input representation, we are ignoring various other attributes like seating capacity or color as irrelevant. Nicha nammude family car aano alle ennu nammal nokumbo adil ninnu nammal aagane consider cheyina ayinde important aaya features maatrana like price um engine power um maatram baaki idinathu vera kore attributes unda like color capacity idakke nammal edukkilla and this is taken as irrelevant while deciding on the input representation. ഇനി നമുക്ക് പഠിക്കാം എന്താണ് ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന്. നിങ്ങൾക്ക് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം തന്നിട്ടുണ്ട്. സോ ഓൾറെഡി നോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഓൺലി ടു ക്ലാസ്സസ് ഇയർ. അപ്പോൾ ക്ലാസ് ടേബിൾസിന് ഒന്നെങ്കിൽ വൺ അല്ലെങ്കിൽ സീറോ ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. വണ്ണിന് ഒന്നെങ്കിൽ നമുക്ക് ട്രൂവോ യെസ്സോ പാസോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനത്തെ എക്സാമ്പിൾസിനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് ലേബിൾ സീറോ ആണെങ്കിൽ നമുക്ക് ഫോൾസോ നോവാ ഫെയിലാ ആക്കി വെച്ചിട്ട് ലേബിൾ ചെയ്യാം. അങ്ങനത്തെ എക്സാമ്പിൾസ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് എക്സാമ്പിൾസ് നിന്നാണ്. നൗ ലെറ്റ് എസ് സീ വാട്ട് ഇസ് എ ഹൈപ്പോത്തിസിസ്. ഇൻ എ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എ ഹൈപ്പോത്തിസിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ എ പ്രപ്പോസിഷൻ ടു എക്സ്പ്ലെയിൻ എ ഗിവൻ സെറ്റ് ഓഫ് ഫാക്ട് ഓർ ഒബ്സർവേഷൻ. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ എന്താണ് ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. പക്ഷെ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നത് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ ആയിരിക്കാം ടു എക്സ്പ്ലെയിൻ ദ ഫാക്ട് ഓർ ഒബ്സർവേഷൻ. ഇനി ഹൈപ്പോത്തിസിസ് സ്പേസ് എന്താ? നമുക്ക് തന്നിട്ടുള്ള ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എഴുതാൻ പറ്റും. അതിനെയാണ് ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ദ ഹൈപ്പോത്തിസിസ് സ്പേസ് ഫോർ എ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഇസ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഫോർ എ പ്രോബ്ലം ദാറ്റ് മൈ പോസിബിളി ബി റിട്ടേൺ ബൈ ഇറ്റ്. So, let x be an example in the binary classification problem and c of x denote the class label assigned to this x and this value can be 1 or 0 and d is the set of the training example for the problem and h be the hypothesis of a problem. Then h of x nu parayana endayirikkum? H of x nu parna class label assigned to the x by the hypothesis h. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യം ഞാൻ പറയേണ്ടി വരും. ദാറ്റ് ഇസ് വി ഹാവ് ദ ഹൈപ്പോത്തിസിസ് എച്ച് ഇസ് കൺസിസ്റ്റൻ്റ് വിത്ത് ദ സെറ്റ് ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾ ഡി. ഇഫ് എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഹൈപ്പോത്തിസിസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ആയിട്ട് ക്ലാസിൻ്റെ ലേബിൾസ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് കൺസിസ്റ്റൻ്റ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ D, that is training set. We say that an example x satisfies a hypothesis h if h of x is equal to 1.
ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത സ്ലൈഡിൽ തരാം ഞാൻ. കൺസിഡർ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ വേരിയബിൾ എക്സ് വിത്ത് അസോസിയേറ്റഡ് ക്ലാസ് ലേബിൾസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് വേരിയബിൾ ഉണ്ട്, അതിൻ്റെതായ ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 27-1, 15-0 അസൈൻ ചെയ്തു, 23-1 അങ്ങനെ നമ്മൾ ഈ ടേബിളിൽ ഒരേ ക്ലാസ് ലേബിൾസും എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ഡാറ്റ പ്ലോട്ട് ഓൺ എക്സ് ആക്സസ് ചെയ്യും. അപ്പോൾ ഇവിടെ സീറോനേതായിട്ടുള്ളതിനൊക്കെ സോളിഡ് ഡോട്ട്സും അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസിനെയൊക്കെ ഞാൻ ഹോളോ ഡോട്ട്സ് ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഹൈപ്പോത്തിസിസ് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20 ദെൻ 1 else 0. ഈ ഹൈപ്പോത്തിസിസ് ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ 20-ൻ്റെത് മേലേക്ക് എന്ത് വന്നാലും അത് 1 ആണ്, അതിൻ്റെ താഴെയുള്ള എല്ലാം 0 ആണ്. സോ മൈ ഹൈപ്പോത്തിസിസ് ഇസ് കറക്റ്റ്. ഇനി നമുക്ക് നോക്കാം ഇത് രണ്ടും കൺസിസ്റ്റന്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ എം ഗോയിങ് ടു ടേക്ക് എക്സ് എസ് 27. അപ്പോൾ നമുക്ക് ഹൈപ്പോത്തിസിസ് നിന്ന് 27 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. 27 വന്നു കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് പ്രകാരം നമുക്ക് 1 ആണ്. അതെ. ഇനി ക്ലാസ് ലേബിൾ, ആദ്യം തന്നെ ക്ലാസ് ലേബിളില് എക്സിൻ്റെ വാല്യൂ 27 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, സോ വി സേ ദാറ്റ് the hypothesis equal to the class label which was given to you. Yeah. Next, 15 ide pole thannund 15 namukku ee hypothesis il ittu nokumbo 0 aanu varunathu, class label assign cheyidappulum 0 aanu varunathu, appo we say that the both are consistent. Ini namukku tharunathu x is equal to 5 um x is equal to 28 ee training data il illa. Namukku ee hypothesis il ittu nokkiyalo, ee hypothesis il ittu nokkumbo h is equal h of 5 is equal to 0, h of 28 is equal to 1. So this is hypothesis. ഇനി ഈ ഒബ്സർവേഷനെ ബേസ് ചെയ്ത് എനിക്ക് ഒരു ഹൈപ്പോത്തിസിസ് കൂടി എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് എച്ച് ഡാഷ് ഡാഷ് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 19 ദെൻ 0 else 1. അപ്പോൾ നമുക്ക് എച്ച് ഡാഷ് എച്ച് ഡാഷ് ഡാഷ് ഇങ്ങനെ കുറേ ഹൈപ്പോത്തിസിസ് നമുക്ക് എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ദ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് യൂസിംഗ് എ പാരാമീറ്റർ സേ എം. എച്ച് ഓഫ് എം ഇസ് ഈക്വൽ ടു ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എം ദെൻ 1 else 0. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഹൈപ്പോത്തിസിസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് സ്പേസ് നമുക്ക് കിട്ടും. എപ്പോഴാണ് ഈ എമ്മിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഹൈപ്പോത്തിസിസ് സ്പേസ് കിട്ടും. സോ ഹൈപ്പോത്തിസിസ് സ്പേസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എച്ച് വെച്ചിട്ടാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എം, വെർ എം ഇസ് എ റിയൽ നമ്പർ.